Payyanur College in the Varanthilude Nana showed up on the run. This is Payyanur College. This is our veranda. 7 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലൂടെ കേരളം കണ്ട വരാന്ത. ആ സിനിമയിൽ വിനോദും ആയിഷയും വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം പാതിര കാറ്റേറ്റ് നടന്നത് ഈ വരാന്തയിലൂടെയായിരുന്നു. അവർ മാത്രമല്ല, അവർക്ക് മുൻപും ശേഷവും നിരവധി വിദ്യാർത്ഥികൾ നടന്നുപോയ, പ്രണയിച്ച, സൗഹൃദങ്ങൾ പങ്കുവച്ച, മുദ്രാവാക്യങ്ങൾ വിളിച്ച, ആഹ്ലാദ പ്രകടനങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും നടത്തിയ പയ്യന്നൂർ കോളേജിന്റെ മെയിൻ ബ്ലോക്കിലെ ആ നീളൻ വരാന്ത ഇപ്പോൾ പഴയതുപോലെയല്ല. കാലത്തിനനുസരിച്ച് ആ വരാന്തയും ഒരുപാട് മാറിയിരിക്കുന്നു. ആ മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. പഴയ വരാന്ത ഇവിടെ വെച്ച് പൊളിക്കുകയും പുതിയ ബിൽഡിങ്ങിലേക്കുള്ള ഒരു എൻട്രി ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ അതൊരു വലിയൊരു വികസന സാധ്യതയാണ് ഈ കോളേജിനെ സംബന്ധിച്ച്. പക്ഷേ ഇവിടെ പണ്ട് പഠിച്ച ആളുകൾക്കും ഇവിടെ ഇപ്പോൾ പഠിക്കുന്ന ചിലർക്കും ഈ ഒരു വരാന്ത പൊളിച്ചതിൽ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. പയ്യന്നൂർ കോളേജിന്റെ വരാന്ത കേരളത്തിൽ ആകെ പ്രശസ്തമായിട്ടുള്ള വരാന്തയാണ്. അതിന്റെ അവസ്ഥ ഇപ്പോൾ ഏതാണ്ട് ഇതുപോലെയാണ്. അതിൽ വലിയ വിഷമമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഇക്കഴിഞ്ഞ 2 വർഷങ്ങളിൽ കോളേജ് ജീവിതത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാം ആഘോഷിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ളതും മഴ ഒരുപാട് മഴകൾ ആസ്വദിച്ചിട്ടുള്ളതും കൂട്ടുകാരുടെ കൂടെ ഒരുപാട് നടന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു വരാന്തയാണിത്. വരാന്ത പൊളിച്ചതുകൊണ്ട് എനിക്ക് സങ്കടം ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു നല്ല വശമുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വരാന്ത പൊളിച്ചത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ബാക്കിലൊരു പുതിയ ബിൽഡിങ് ഇപ്പം പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഒരുപാട് വികസന സാധ്യതകളൊക്കെ നമ്മുടെ കോളേജിലേക്ക് വന്നുവെങ്കിലും ഈ കോളേജിൻ്റെ വരാന്ത പോയതിൽ ഭയങ്കരമായിട്ടുള്ള വിഷമമുള്ള ഒരാളാണ് ഞാൻ. ബാക്കിലുള്ള പുതിയ ബിൽഡിങ്ങിലേക്കുള്ള എൻട്രൻസ് ഈ വരാന്ത പൊളിച്ചതിലെ കൂടിയാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നാക് അക്രഡിറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ വരാന്ത പൊളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാക്കിയായ ഈ വരാന്തയുടെ ഈ മനോഹരമായ കാഴ്ച ഇനി കുറച്ച് നാളുകൂടി മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഈ വരാന്തയും ഈ കെട്ടിടവും ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതാകും. കോളേജിലെ വരാന്ത നഷ്ടപ്പെട്ടതിൽ ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ വരാന്ത മാത്രമേ പോയിട്ടുള്ളൂ. ഇവിടെ പയ്യന്നൂർ കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ക്യാമ്പസാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഗാർഡൻ ആയാലും കുറേ കാറ്റാടി മരങ്ങൾ, നെല്ലി മരങ്ങൾ, ഞാവൽ മരങ്ങൾ, അങ്ങനെ കുറേ ഇരിക്കാനായിട്ടും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറേ വൈബ് ഉണ്ടാക്കാനും മനസ്സിനെപ്പോഴും സന്തോഷം തരുന്ന കുറേ സ്പോട്ടുകളുണ്ട്. അതാണ് പയ്യന്നൂർ കോളേജിലെ ആ മെയിൻ ബ്ലോക്കിലെ പഴയ വരാന്ത മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. ഇവിടെ ആഘോഷിക്കാൻ, എൻജോയ് ചെയ്യാൻ, പ്രണയിക്കാൻ, സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാൻ വേറെയും ഒരുപാട് വരാന്തകളുണ്ട്. മാത്രമല്ല വേറെയും ഇതുപോലുള്ള കുറേ സ്പോട്ടുകളും ഉണ്ട്. അല്ല, ഈ വരാന്ത പോയി എന്നുള്ളത് കൊണ്ട് വലിയൊരു വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല. ആ വിഷമമുണ്ടോ ചോദിച്ചാൽ വിഷമമുണ്ട്, പക്ഷേ അതിനെക്കാളും നല്ല കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. വരാന്ത പയ്യന്നൂർ കോളേജ് പറഞ്ഞാൽ വരാന്ത മാത്രമല്ല, അതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനല്ല, ഇത് പയ്യന്നൂർ കോളേജിന് ഒരു സിനിമയിൽ വരാന്ത വന്നു വിചാരിച്ചിട്ട് അതിൽ ഒതുക്കാൻ പാടില്ല. പയ്യന്നൂർ കോളേജ് പറഞ്ഞ ഒരു വേറെ